കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും കായിക വാർത്തകൾക്കും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലോകകപ്പ് അതിൻ്റെ ഏറ്റവും ആവേശകരമായ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. നിലവിൽ വെസ്റ്റ് ഇൻഡീസ്, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രണ്ട് ടീമുകൾ ഒഴികെ എല്ലാവർക്കും സെമി സാധ്യതകൾ ഉണ്ട്. ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ ടീമുകൾ ഏകദേശം സെമി ഉറപ്പിച്ചു. ഇതിൽ ഓസ്ട്രേലിയ സെമിയിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന നാലാം സ്ഥാനത്തിനായി ആയിരിക്കും ഇംഗ്ലണ്ട്, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ ടീമുകൾ മത്സരിക്കുക. ഇവരുടെയൊക്കെ സെമി പ്രവേശനം ഏതാണ്ട് ഇംഗ്ലണ്ടിൻ്റെ അടുത്ത രണ്ട് മത്സരങ്ങളുമായി കണക്റ്റഡ് ആണ്. കാരണം ഇംഗ്ലണ്ട് അടുത്ത രണ്ട് മത്സരങ്ങൾ ജയിച്ചാൽ ബാക്കിയുള്ള ടീമുകൾക്ക് അവരുടെ ബാക്കിയുള്ള എല്ലാ കളികളും ജയിച്ചാൽ കൂടി സെമിയിൽ കയറാൻ പറ്റില്ല. ലങ്കയ്ക്ക് എല്ലാ കളികളും ജയിച്ചാൽ ഒരുപക്ഷെ ഇംഗ്ലണ്ടിനൊപ്പം പോയിന്റ് ആയേക്കാം. പക്ഷേ നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇംഗ്ലണ്ടായിരിക്കും സെമിയിൽ കയറുക. ഈ സാഹചര്യത്തിലാണ് ഈ ഞായറാഴ്ച ഇംഗ്ലണ്ട് ഇന്ത്യയെ നേരിടുന്നത്. നമുക്കുറപ്പാണ് അന്ന് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ ടീമുകൾ സപ്പോർട്ട് ചെയ്യുക നമ്മളുടെ ഇന്ത്യൻ ടീമിനെ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് പാകിസ്ഥാൻ. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ സപ്പോർട്ടേഴ്സിനെ ട്രോളുന്ന ചോദ്യവുമായി ഇംഗ്ലണ്ടിൻ്റെ മുൻ ക്യാപ്റ്റൻ നാസർ ഹുസൈൻ ട്വിറ്ററിൽ എത്തിയത്. ന്യൂസിലാൻഡുമായുള്ള മത്സരത്തിൽ പാകിസ്ഥാൻ ജയിച്ചതിന് ശേഷം നാസർ ഹുസൈൻ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തത് ഇങ്ങനെ: എല്ലാ പാകിസ്ഥാൻ ഫാൻസിനോടുമാണ് എൻ്റെ ചോദ്യം. ഞായറാഴ്ചത്തെ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിൽ നിങ്ങൾ ആരെയായിരിക്കും സപ്പോർട്ട് ചെയ്യുക എന്നായിരുന്നു നാസർ ഹുസൈൻ ചോദിച്ചത്. പൊതുവേ ഇന്ത്യൻ ടീമിൻ്റെ എല്ലാ മത്സരങ്ങൾക്കും എതിർ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പാകിസ്ഥാൻ ഫാൻസിൻ്റെ ശീലം. പക്ഷേ ഇത്തവണ അവർക്ക് ഇന്ത്യൻ ടീമിനെ ജയ് വിളിക്കാതെ, ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാതെ, ഇന്ത്യ ജയിക്കണമെന്ന് ആഗ്രഹിക്കാതെ പറ്റില്ല. കാരണം ഇന്ത്യ തോറ്റാൽ സ്വന്തം ടീമിൻ്റെ തന്നെ സെമി സാധ്യതയാണ് മങ്ങുന്നത്. എന്താണെങ്കിലും നാസർ ഹുസൈന് പാകിസ്ഥാൻ ആരാധകർ പൊങ്കാല തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടുമായി ഇന്ത്യൻ ഫാൻസും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ലോകകപ്പിലെ തന്നെ ഒട്ടുമിക്ക എല്ലാ ടീമുകളും ഉറ്റുനോക്കുന്ന ഏറ്റവും വാശിയേറിയ മത്സരമായി മാറിയിരിക്കുകയാണ് ഞായറാഴ്ച എഡ്മാസ്റ്റണിലെ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം.